ഹായ് ഓൾ ഒരിക്കൽ കൂടി ലീഡ്സ് അക്കാദമിയുടെ സ്മാർട്ട് പ്ലസ് ആപ്പിലേക്ക് ഞാൻ നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത എന്തായിരുന്നു ആ അഡ്വഞ്ചേഴ്സിൻ്റെ ട്രീ ആയിരുന്നു അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അപ്പോൾ ഇതിൽ നമുക്ക് എക്സാമിന് ഏറ്റവും കൂടുതലായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റിനാണ് കോംപ്രഗൻഷൻ റീഡിങ് കോംബ്രഗൻഷൻ ആണ് ഒരു പാസേജ് തന്നിട്ട് ആ പാസേജുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് നിങ്ങൾ കഴിഞ്ഞ പഴയ ക്ലാസ്സുകളിലൊക്കെ ചെയ്ത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അപ്പോൾ നമുക്ക് ഇന്ന് അതിൻ്റുമായിട്ടൊരു പാസേജ് ക്വസ്റ്റിൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും റെഡിയല്ലേ ഓക്കെ അപ്പോൾ ടെക്സ്റ്റ് ബുക്കൊക്കെ എന്ത് തുറന്നേ ടെക്സ്റ്റ് ബുക്ക് തുറക്കുക ഞാൻ ക്വസ്റ്റ്യൻ തരും ക്വസ്റ്റിനനുസരിച്ച് നിങ്ങൾ ആൻസർ ചെയ്യണം ഓക്കെ അപ്പോൾ നമ്മൾ തുടങ്ങാൻ പോവണേ എല്ലാവരും ശ്രദ്ധിക്കണം പുസ്തകം എടുത്തു വെക്കണം നോട്ട്ബുക്ക് ബുക്ക് എടുത്ത് വെക്കണം നമ്മൾ തുടങ്ങാൻ പോവാണ് ഇപ്പോൾ ഫസ്റ്റത്തെ പാസ്സേജ് ഇതാണ് അത് നമ്മുടെ ആ ഒരു സ്റ്റോറിയുടെ ആദ്യത്തെ പാസേജ് തന്നെയാണ് ദോ ദ ഹൗസ് ആൻഡ് ദ ഗ്രൗണ്ട്സ് ഓഫ് അവർ ഹോം ഇൻ ദ ഇന്ത്യ വേർ ഗ്രാൻഡ് ഫാദേഴ്സ് ഡൊമൈൻ ഓക്കെ ഗ്രാൻഡ് ഫാതേഴ്സിൻ്റെ ഡൊമൈനിൽ അല്ലെങ്കിൽ ഒരാളുടെ ഡൊമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ പൊസിഷനിലുള്ള സ്ഥലത്തെയോ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഡൊമൈൻ എന്ന് പറയുന്നത് അവൻ താമസിക്കുന്നത് അവൻ്റെ വീട് അവിടെയാണ് ദ മാഗ്നിഫിസൻ ഓൾഡ് ബനിയൻ ട്രീ വാസ് മൈൻ ചീഫ്ലി ബിക്കോസ് ഗ്രാൻഡ് ഫാദർ അറ്റ് ദ ഏജ് ഓഫ് സിക്സ്റ്റി ഫൈവ് കുട്ട് നോ ലോങ്ങർ ക്ലൈമറ്റ് അപ്പോൾ ഈ ബനിയൻട്രി ഇപ്പോൾ ആരുടെ പൊസിഷനിലാണ് ഇപ്പോൾ ബോയിയുടെ പൊസിഷനാണ് കാരണം ഗ്രാൻഡ് മദർ ഗ്രാൻഡ് ഫാദർ വയസ്സായി സിക്സ്റ്റി ഫൈവ് ഇയേഴ്സ് ഓൾഡായി അപ്പോൾ ഇനി അതിൻ്റെ മുകളിൽ ഒന്നും കയറാൻ പറ്റില്ലാത്തത് കൊണ്ട് ആരുടെ സ്വന്തമായി മാറി നമ്മുടെ ബോയിടെ സ്വന്തമായി മാറി

ദ സ്പ്രെഡിങ് ബ്രാഞ്ചസ് ഓഫ് ദ ബനിയൻ ട്രീ വിച്ച് കേട്ട് ടു ദ ഗ്രൗണ്ട് ആൻഡ് ടുക്ക് റൂട്ട് എഗെയിൻ ഫോമിങ് മെയ്സ് ഓഫ് ആർജസ് ഗേവ് മി എൻലെസ് പ്ലഷർ അപ്പം ഇതിൻ്റെ ബനിയൻ ട്രീന്ന് അതിൻ്റെ ബ്രാഞ്ചസൊക്കെ പല സ്ഥലത്തേക്കും ആയിട്ടുണ്ട് അതിൽ നിന്ന് തൂങ്ങി റൂട്ടുകളുണ്ട് അത് താഴെ നിലത്ത് മുട്ടി അവിടുന്ന് പുതിയ ഇത് മുളച്ചു പൊങ്ങിയിട്ടുണ്ട് അപ്പം അങ്ങനെ ദാറ്റ്സ് ഗേവ് ഹിം എൻസ് പ്ലഷർ എൻലെസ് പ്ലഷർ ഓക്കെ ഭയങ്കര സന്തോഷം കൊടുക്കുന്നുണ്ട് അവനെ ദ ട്രീ വാസ് ഓൾഡർ ദാൻഡ് ദ ഹൗസ് ദ ഓൾഡർ ദാൻ ദ ഗ്രാൻഡ് ഫാദർ ആസ് ദ ടൗൺ ഓഫ് ദെഹറ നെസ്ലിംഗ് ഇൻ ദ വാലി ആൻഡ് ദ ഫുഡ് ഓഫ് ദി ഹിമാലയസ് അപ്പോൾ അവിടെ ആ ഈ ട്രീ എന്ന് പറയുന്നത് ഓൾഡർ ദാൻ ദ ഹൗസ് ആണ് ഓൾഡർ ദാൻ ദ ഗ്രാൻഡ് ഫാദർ ആണ് ആൻഡ് ഓൾഡർ ദാൻ ദൗൺ ദെഹ്റ ഓക്കെ അവൻ താമസിക്കുന്ന ടൗണിനേക്കാളും ഗ്രാൻഡ് ഫാദറിനേക്കാളും ഒക്കെ താമസിക്കുന്ന വീടിനേക്കാളും ഒക്കെ പഴയത് ഏറ്റവും പ്രായമുള്ള ആൾ ആരാണ് അവിടെ ബനീൻ ട്രീ ആണ് ഓക്കെ അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എല്ലാവരും റെഡി ആയിരിക്കണേ ഇപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേ വാട്ട് വാസ് ദ നറൈറ്റേഴ്സ് ഡൊമൈൻ ഓക്കെ എല്ലാവർക്കും അറിയാലോ എന്താ ഉത്തരം ആ നറൈറ്റേഴ്സിന്റെ ഡൊമൈൻ സ്വന്തമായിട്ട് പൊസിഷനിലുള്ള പ്ലേസ് ഏതാണ് ആ ദ ആൻസർ ഈസ് ദ മാഗ്നിഫിസെന്റ് ഓൾഡ് ബനിയൻ ട്രീ വാസ് ദ നറൈറ്റേഴ്സ് ഡൊമൈൻ അപ്പൊ ഇത് എഴുതുന്ന സമയത്ത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ക്വസ്റ്റിനനുസരിച്ച് ആൻസർ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക ചുമ്മാ നമ്മളിപ്പോ ബനിയൻ ട്രീന്ന് മാത്രം എഴുതി വെക്കരുത് കംപ്ലീറ്റ് ആൻസർ എഴുതിയാലാണ് നമുക്ക് ഒരു മാർക്ക് കിട്ടുക ഓക്കെ ഇതെല്ലാം ഒരു മാർക്കിൻ്റെ ക്വസ്റ്റിനാണ് അപ്പോൾ ആ സെൻറ്റൻസ് ആക്കി കംപ്ലീറ്റ് ചെയ്ത് എഴുതാൻ പഠിക്കണം നമ്മൾ പരീക്ഷയിൽ വാല്യൂ ചെയ്യുന്ന ആൾ ഏറ്റവും ചെക്ക് ചെയ്യുന്നത് നമ്മളൊരു ക്വസ്റ്റിൻ്റെ ആൻസർ പൂർണ്ണമായിട്ട് എഴുതുന്നുണ്ടെന്നാണ് അപ്പോൾ അത് മിസ്സാക്കാതെ നിങ്ങൾ കൃത്യമായിട്ട് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ വട്ട് വാസ് ദ നറൈറ്റേഴ്സ് ഡൊമൈൻ നറൈറ്റേഴ്സിൻ്റെ ഡൊമൈൻ ഏതാണ് ദ ഓൾഡ് ബനിയൻ ട്രീ വാസ് ദ നറൈറ്റേഴ്സ് ഡൊമൈൻ ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ വൈ കുഡ് ദ ഗ്രാൻഡ് ഫാദർ നോ ലോങ് ക്ലൈം ദ ട്രീ എന്തുകൊണ്ടാണ് ഗ്രാൻഡ് ഫാദറിന് ട്രീയുടെ മുകളിൽ ക്ലൈം ചെയ്യാൻ പറ്റാത്തത് എല്ലാവർക്കും അറിയാലോ കാരണം എന്താണ് ദ ഗ്രാൻഡ് ഫാദർ നോ ലോങ് ക്ലൈം ദ ട്രീ ബിക്കോസ് ഹി വാസ് ഓൾഡ് മാൻ ഓഫ് സിക്സ്റ്റി ഫൈവ് ഇയേഴ്സ് അറുപത്തിയഞ്ച് വയസ്സ് പ്രായമുള്ള പ്രായമായ ഒരാളായതുകൊണ്ട് എതിന് മുകളിൽ കയറാൻ പറ്റില്ല ട്രീയുടെ മുകളിൽ കയറാൻ പറ്റില്ല ഇനി ഹൗ ഡിഡ് ദ കൗണ്ടസ് ഓഫ് ഡെസ്മോൺ ഡൈ ഓഫ് 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 ഡെസ്മോൺ ഡെസ്മോൺ ഫെൽ ഡൗൺ വൈൽ ആപ്പിൾ ട്രീ അറ്റ് ഏജ് ആൻഡ് നൂറ്റി പതിനേഴാമത്തെ ലൈസ് വയസ്സിൽ ആപ്പിൾ ട്രീൻ്റെ മുകളിൽ കയറാൻ നോക്കിയിട്ടാണ് ആര് മരിച്ചത് കൗണ്ടസ് ഓഫ് ഡെസ്മോൺ മൂന്ന് ക്വസ്റ്റ്യനും അതിന്റെ ആൻസർ മനസ്സിലായില്ലേ ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്തൂടെ ഇനി ഒരു ട്രിക്ക് കൂടെ പറഞ്ഞുതരാം വൈ എന്നാണ് ക്വസ്റ്റിനെങ്കിൽ അതിൻ്റെ ആൻസർ നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് എഴുതാൻ പറ്റുന്നത് ഈ ക്വസ്റ്റിനുമായി ആഡ് ചെയ്തിട്ടാണ് അപ്പോൾ ഫോർ എക്സാമ്പിൾ വൈ കൊടുത്ത ഗ്രാൻഡ് ഫാദർ നോ ലോങ് ക്ലൈം ദ ട്രീ അങ്ങനെ ആവുമ്പോൾ എങ്ങനെ എഴുതണം ദ ഗ്രാൻഡ് ഫാദർ നോ ലോങ് ക്ലൈം ദ ട്രീ ബിക്കോസ് അപ്പൊ ക്വസ്റ്റിനുള്ള പകുതി പിന്നെ ബിക്കോസും കൂടെ ചേർക്കുക ഹി വാസ് ആൻ ഓൾഡ് മാൻ ഓഫ് സിക്സ്റ്റി ഫൈവ് ഓക്കെ എല്ലാവർക്കും മനസ്സിലായില്ല ആ ഒരു ടെക്നിക്ക് അപ്പോൾ അങ്ങനെ അനുസരിച്ച് ആൻസർ എഴുതി പഠിക്കണം കേട്ടോ മക്കളെ എങ്കിൽ മാത്രമേ നമുക്ക് നല്ല മാർക്ക് കിട്ടുള്ളൂ ഓക്കെ ഇനി അടുത്തത് നാലാമത്തെ ക്വസ്റ്റിനേക്ക് നമുക്ക് നോക്കാം വാട്ട് ഗേവ് ദ നറൈറ്റർ എൻലെസ് പ്ലഷർ അവന് എൻലെസ് പ്ലഷർ കിട്ടിയിരുന്ന അവന് അടങ്ങാനാകാത്ത സന്തോഷം കിട്ടുന്ന എപ്പോഴായിരുന്നു ആണ് അതിന് ആൻസർ നമുക്കറിയാം ദ സ്പ്രെഡിങ് ബ്രാഞ്ചസ് ഓഫ് ബനിയൻ ട്രീ ഗേവ് ദ നറൈറ്റർ എൻലെസ് പ്ലഷർ അവന് ഏറ്റവും കൂടുതൽ ദ സ്പ്രെഡിങ് ഓഫ് ബ്രാഞ്ചസ് ആണ് ഓക്കെ ദ ബനീൻ ട്രി അതാണ് അവൻ ഏറ്റവും കൂടുതൽ പ്ലഷർ കൊടുത്തുകൊണ്ടിരുന്നത് ഇനി ലാസ്റ്റത്തെ ക്വസ്റ്റിനാണ് ഐഡൻറ്റിഫൈ ദ വേർഡ് അനേരിയ അണ്ടർ വൺസ് കൺട്രോൾ ഒരാളുടെ കൺട്രോളിൽ വരുന്ന പ്ലേസിൽ നമ്മൾ പറയുന്ന പേര് എന്നാണ് ഡൊമൈൻ ഓക്കെ ഡൊമൈൻ ഓക്കെ കറക്റ്റ് ആൻസർ കറക്റ്റ് ആൻസർ വെരി ഗുഡ് വെരി ഗുഡ് അപ്പോൾ ഇങ്ങനെ തന്നെ പോണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായല്ലോ അപ്പോൾ ഒരു പാസ്സേജ് തന്നിട്ട് അതിൽ നിന്ന് അഞ്ച് ക്വസ്റ്റ്യൻ അഞ്ച് മാർക്ക് ഈ അഞ്ച് മാർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടണം മസ്റ്റാണ് അപ്പോൾ അത് മേടിക്കാൻ നിങ്ങൾ തയ്യാറായിരിക്കണം കേട്ടോ നമുക്ക് ഒരു പാസേജും കൂടെ നോക്കിയാലോ എല്ലാവരും പെട്ടെന്ന് വായിച്ചു നോക്കിക്കോ റീഡ് ദ ഫോളോയിങ് പാസേജ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ സോ ഇറ്റ് വാസ് എൻ ഏപ്രിൽ ആഫ്റ്റർനൂൺ ആൻഡ് ദ വാം ബ്രീസസ് ഓഫ് ദ അപ്രോച്ചിങ് സമ്മർ ഹാർട്സ് ആൻഡ് എവരി വൺ ഇൻക്ലൂഡിംഗ് ഗ്രാൻഡ് ഫാദർ ഇൻ ഡോർസ് ഐ വാസ് ഫീലിംഗ് ഡ്രൗസി മൈസെൽഫ് ആൻഡ് വാസ് വണ്ടറിങ് ഇഫ് ഐ കുഡ് ഗോ ടു ദോൺ ബിഹൈൻഡ് ദ ഹൗസ് ഫോർ സിം വെൻ ഐ സോ എ ഹ്യൂജ് ബ്ലാക്ക് കോബ്ര ഗ്ലൈഡിങ് ഔട്ട് ഓഫ് ദ ക്ലംബ് ഓഫ് കാക്കറ്റേഴ്സ് മേക്കിംഗ് ഫോർ സം കൂർ പാർട്ട് ഓഫ് ദ ഗാർഡൻ അറ്റ് ദ സെയിം ടൈം എ മുങ്കൂസ് ഹും ഐ ഹാഡ് ഓഫൺ സീൻ എമേർജ്ഡ് ഫ്രോം ദ ബുഷസ് വെൻ സ്ട്രെയ്റ്റ് ഫോർ ദ കോബ്ര ഇൻ എ ക്ലിയർ in ബെനീ ത ട്രീ ഇൻ എ ബ്രൈറ്റ് സൺഷൈൻ ദ കെയിം ടു ഫേസ് ഇത് ഞാൻ വീണ്ടും മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമുണ്ടോ നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾക്ക് മനസ്സിലായില്ലേ കാര്യങ്ങൾ നമ്മുടെ കഥയൊക്കെ ഒന്ന് കണക്ട് ചെയ്താൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും അപ്പം നമുക്ക് ക്വസ്റ്റിനിലേക്ക് പോകാം ഡയറക്റ്റ് എന്നാൽ വാ ക്വസ്റ്റിനിലേക്ക് പോകാം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വൈ ഹാഡ് എവരി വൺ ഇൻക്ലൂഡിംഗ് ഗ്രാൻഡ് ഫാദർ ഗോൺ ഇൻഡോസ് അപ്പം നമ്മൾ പറഞ്ഞു വൈ ആണ് ക്വസ്റ്റ്യൻ വൈ ആണെങ്കിൽ പകുതി ക്വസ്റ്റ്യനിൽ നിന്ന് എടുത്ത് എഴുതണം എന്നിട്ട് ബിക്കോസ് ചേർത്ത് വേണം എഴുതാൻ അപ്പം എങ്ങനെ എഴുതും എവരി വൺ ഹാഡ് ഇൻക്ലൂഡിങ് ഗ്രാൻഡ് ഫാദർ ഗോൺ ഇൻഡോസ് ബിക്കോസ് ദ ബ്രീസസ് ഓഫ് ദ അപ്രോച്ചിങ് സമ്മർ ഹാഡ് സെൻഡ് ഹാഡ് ബീൻ സോറി ബ്രീസസ് ഓഫ് അപ്രോച്ചിങ് സമ്മർ ഹാഡ് സോ ഇത് നമ്മുടെ പാസേജിലുണ്ട് അത് എടുത്തെഴുന്ന സമയത്ത് ക്വസ്റ്റിനെ കൂട്ടി എഴുതാം ഇനി അടുത്തത് വേർ എടുത്ത് കോബ്ര കം ഫ്രം ആൻഡ് വേർ വാസ് ഇറ്റ് മേക്കിംഗ് ഫോർ ഓക്കെ അപ്പൊ ക്ലംബ് ഓഫ് ദക്കറ്റസ് ആൻഡ് ഇറ്റ് വാസ് മേക്കിംഗ് ഫോർ സം കൂളർ പാർട്ട് ഓഫ് ദ ഗാർഡൻ അപ്പൊ കൾമുള്ള ചെടിയിലെ ഇടയിൽ നിന്നാണ് ആര് വന്നത് കോബ്ര വന്നത് ആൻഡ് ഇറ്റ് വാസ് സെർച്ചിങ് ഫോർ സം കൂളർ പാർട്ട് ഓഫ് ദ ഗാർഡൻ ചൂടല്ലേ ചൂടിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് തണുപ്പുള്ള ഒരു സ്ഥലം കണ്ടെത്താൻ വേണ്ടി എഴഞ്ഞു പുറത്തേക്ക് വന്നതാണ് ആര് കോബ്ര നെക്സ്റ്റ് ഹും ഹാഡ് ദ നറൈറ്റർ ഓഫൺ സീൻ ആരെയാണ് ഇടക്ക് ആര് കാണാറുള്ളത് നറൈറ്റർ കാണാറുള്ളത് ആരെയാണെന്ന് അറിയാലോ ആരെയാണ്

ട്രീ ഓക്കെ കിട്ടിയില്ലോ ഇനി അടുത്തത് ബ്രീസസ് ഓഫ് അപ്രോച്ചിങ് സമ്മർ ഹാ സെൻഡ് എവറി വൺ ഇൻഡോസ് ഐഡന്റിഫൈ ദ സബ്ജെക്ട് നൗൺ ഫ്രൈസ് എന്നുള്ളതാണ് സബ്ജെക്റ്റ് നൗൺ ഫ്രൈസ് എന്നുള്ളതാണ് അപ്പം സബ്ജെക്ട് നൗൺ ഫ്രൈസ് ആയിട്ട് വരുന്ന വേർഡ് ഇതിലേതാണെന്ന് അപ്പം നമുക്കറിയാം ഇതിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്സിലറിയും അതിന് ശേഷം വരുന്ന വെർബും ഒക്കെ വരുന്ന ആകുമ്പോൾ അതെന്താവില്ല സബ്ജക്ട് നൗൺ ഫ്രൈസ് ആവില്ല അപ്പോൾ അതിന് മുമ്പ് വരുന്ന ദ വാം ബ്രീസസ് ഓഫ് അപ്രോച്ചിങ് ആണ് ഇതിലെ സബ്ജക്റ്റ് നൗൺ ഫ്രേസ് അപ്പോൾ ഇത് മനസ്സിലായല്ലോ എല്ലാവർക്കും ഇത് ഇങ്ങനെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നൂ അപ്പോൾ എല്ലാവരും ഇത് ചെയ്യണം ഓക്കെ അപ്പോൾ പാസേജ് ക്വസ്റ്റ്യൻസ് ഇതിൽ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയൊരു സാധനമാണ് എല്ലാ പരീക്ഷകൾക്കും ഇങ്ങനെ ഒരു പാസേജ് ക്വസ്റ്റ്യൻ ഉണ്ടാകും ചിലപ്പോൾ നമുക്ക് ഈ പാഠത്തിൽ നിന്ന് വന്നാൽ നമുക്ക് സുഖമായിട്ട് എഴുതാമല്ലോ അപ്പോൾ ഇത് എഴുതാൻ മറന്നു പോകരുത് ഓക്കെ മനസ്സിലായല്ലോ എല്ലാവർക്കും ഇനി നമുക്ക് അടുത്ത ഒരു ഇതിലേക്ക് അടുത്ത ഇതിൽ ആയിട്ട് ചോദിക്കുന്ന ഒരു പാട്ടുണ്ട് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഈ കാര്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു പാസേജ് ക്വസ്റ്റ്യൻസ് ഡൗട്ടില്ല ഡൗട്ട് ഉണ്ടാകരുത് ഓക്കെ ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യണം ഓക്കെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അപ്പോൾ ഇത് ഈ പഠിച്ച കാര്യം ഒന്ന് റിവൈസ് ചെയ്ത് നോക്കണം ചെയ്ത് നോക്കണം ഇനി വേറൊരു പാസേജ് ക്വസ്റ്റ്യൻ നിങ്ങൾ തുമ്മെന്ന് എഴുതി നോക്കണം അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഐഡിയ കിട്ടും അപ്പോൾ മനസ്സിലായല്ലോ എല്ലാവർക്കും അപ്പോൾ അങ്ങനെയാണെങ്കിൽ എൽ സി യു നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം എല്ലാവരും നല്ലവണ്ണം പഠിക്കണം കേട്ടോ